ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കാം ചെറിയ രീതിയിൽ. പിന്നെ ഒരു ഇടിച്ചക്ക തോരനാണ്. ഇതാണ് ഇടിച്ചക്ക, നമ്മുടെ വിളയിൽ നിന്ന് മരത്തിൽ നടത്തതാണ്. ഇത് നമുക്ക് മുറിച്ച് ചെറിയ പീസാക്കി വേവിച്ച് ചതച്ചെടുക്കണം. ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇടിച്ചക്ക, എന്നാലും കാണിച്ചു തരാം. ശരി, ഞാനത് അരിഞ്ഞുകൊണ്ട് വരട്ടെ. സാമ്പാർ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നല്ല വലിയ പച്ചമുളകൊക്കെ സാമ്പാർ, അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് നന്നായിട്ട് തിളച്ച് വേവിച്ചിട്ട് കടുകുറത്തൊടിക്കണം. നമ്മുടെ ഇടിച്ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ പീസായിട്ട്. ഇതാണ് ശരിക്ക് പറഞ്ഞാൽ ഇടിച്ചക്കയ്ക്ക് പരിവമായത്, ചെറിയ ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തോടൊക്കെ കളഞ്ഞ് നടുക്കുള്ള അതെല്ലാം കളഞ്ഞാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് ഉപ്പുപൊടിയും മഞ്ഞളും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം, എന്നിട്ടാണ് നമുക്ക് തോരനുണ്ടാക്കാൻ. ഓക്കെ, ഇടിച്ചക്ക വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് തന്നെ കളഞ്ഞിന് ആക്കിയാൽ മതി. പൊടിഞ്ഞ് വരണേണ്ട. ഇതേപോലെ എല്ലാം കൈ കൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് പൊടിച്ചിടാം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. പക്ഷെ നല്ല പരുവമായ ഇടിച്ചക്കയാണിത്, അതുകൊണ്ടാണ് ഇത്രയും നല്ല ഇതായിട്ട് വരുന്നത്. ചെറിയ ഇടിച്ചക്കയാണ് കേട്ടോ. അതോ കാണുന്ന പ്ലാവില്, കിച്ചണിൽ നിന്നാൽ തന്നെ കാണാം നമ്മുടെ പ്ലാവില് ഇടിച്ചക്ക കിടക്കുന്നത്. കാണാമോ, ഇതാ നമ്മുടെ പ്ലാവില് ഇടിച്ചക്ക കിടക്കുകയാണ്. അടിയ നടത്തതാണ്, നിറയെ കിടക്കുന്നുണ്ട് ഇടിച്ചക്ക. കാണാമല്ലോ അല്ലേ. കുറച്ച് എണ്ണ ഒഴിച്ച് കടുവറുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. കൈ കൊണ്ടെടുത്തിട്ട് ഞാൻ മിക്സിയിൽ കൂടെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് പച്ചമുളക്, ചെറിയ ജീരകം, വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി നമ്മൾ ആദ്യം ഇട്ടതുകൊണ്ട് മഞ്ഞപ്പൊടി ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി നിങ്ങൾക്ക് വേണമെന്ന് ചേർക്കാം, എനിക്കിത് കളർ മതി എന്ന് വിചാരിച്ചിട്ടാണ്. ഉപ്പൊക്കെ നോക്കി വേണം കേട്ടോ. ഞാൻ ചക്കയിൽ നോക്കിയപ്പോൾ ഉപ്പുണ്ട്, ഒന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. നന്നായിട്ടൊന്ന് രണ്ട് മിനിറ്റ് വറുത്തെടുക്കാം. നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡിയായിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കറിയിക്കുക. ഇത് പച്ച ആപ്പിളാണ്. ഈ ആപ്പിൾ നമ്മൾ അരിഞ്ഞ് ഒരു കിച്ചടി ഉണ്ടാക്കിയാണ് പച്ച ആപ്പിൾ. അതെങ്ങനെ, സാധാരണ നമ്മൾ കിച്ചടി ഉണ്ടാക്കുന്നത് തന്നെയാണ്. അതേപോലെ ഇത് അരിഞ്ഞ് ഇത് അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയും ചെറിയ ജീരകവും പച്ചമുളകും അരച്ചിട്ട് തൈരൊന്നുകൂടെ ഒഴിച്ച് ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിത് വേവിക്കണ്ട. ഇതെങ്ങനെയെന്നുള്ളത് നമുക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇത് ആദ്യം അരിഞ്ഞിട്ട് വരട്ടെ. കടുക് വറുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കിച്ചടിക്ക് വേണ്ടി അരച്ച കൂട്ട് ഒഴിച്ച് എടുക്കാം. ഇത് അമ്മത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് തിളക്കിയൊന്നും വേണ്ട. അതിലേക്ക് നമ്മൾ പച്ച ആപ്പിളാണ് ചേർത്തെടുക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് വേവയൊന്നും വേണ്ട കേട്ടോ. ഒരു സെക്കൻഡ് അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കാം. അങ്ങനെ എളുപ്പത്തിൽ ഒരു പച്ച ആപ്പിൾ കിച്ചടി റെഡിയായിട്ടുണ്ട്. കാരറ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ ആപ്പിളാണ്. ഒരു പകുതി വെള്ളം ഗ്രീൻ ആപ്പിൾ തേച്ച് കൊടുക്കുകയാണ്. അതിൽ
ആവശ്യത്തിന് മധുരം ഒരു 3 ടീസ്പൂൺ നമ്മൾ ഇട്ടിട്ടുള്ളൂ. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ആപ്പിളിന് പിന്നെ ഒരുപാട് വേവൊന്നുമില്ല, അതുകൊണ്ട് വേവിക്കുന്നു വേണ്ട. അതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 ഏലക്ക. ഇതൊന്ന് തിളച്ചോട്ടെ. പാലൊന്ന് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കണം. മിൽക്ക് മേഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാൽപ്പൊടി കലക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 സ്പൂൺ പാൽപ്പൊടി കലക്കിയതാണ്. മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ചു കൊടുക്കണം. മിൽക്ക് മേഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പാൽപ്പൊടി ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ മിൽക്ക് മേഡാകുമ്പോൾ കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും. കാരറ്റ് ഗ്രീൻ ആപ്പിൾ പായസമാണ്. അങ്ങനൊരു വെറൈറ്റി പായസം ഇന്നിവിടെ തയ്യാറായിട്ടുണ്ട്. അതൊന്ന് തിളച്ചോട്ടെ. അതിലേക്ക് നമ്മൾ കേശിനിട്ടും ഇണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുക. തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഇണ്ടിപ്പരിപ്പും കേശനിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട്. അച്ചാറ്,